ടെമ്പറേച്ചർ -51 ഡിഗ്രിയായി. ബ്ലൂ ഐസിൽ അങ്ങോട്ട് കാല് വെച്ചു. ഇത്ര വലിയ വീഴ്ചയാണ് വീട്ടിൽ. എൻ്റെ തല അടിച്ച് ഒറ്റ വീഴ്ച. വേറൊരു മനുഷ്യരില്ല ഏതോ സ്ഥലത്ത്. ഒരു രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ പോലും വരാൻ സാധനം. അറൌണ്ട് 60-70 കിലോ ലഗേജ് നമ്മൾ തന്നെ വലിച്ചോണ്ട് പോകും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയൊരു കൊടുമുടി കീഴടക്കി. അതിനെ വളരെ പ്രൗഡോടുകൂടി സന്തോഷ് ജോർജ് കുളങ്ങരെ പോലൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ അതിനെക്കുറിച്ച് വലിയ വാക്ക് സംസാരിച്ചു. അപ്പൊ താങ്കളെ കുറിച്ച് ധാരാളം ഗൂഗിൾ സെർച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എവറസ്റ്റ് ഇപ്പോ ഇത്രയും വിഷമങ്ങൾ പറഞ്ഞെങ്കിലും എന്നോടിപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായുള്ള പീക്ക് ഞാൻ കയറി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ മൗണ്ട് ദെനാലിയാ പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരെ സാർ പറഞ്ഞ മൗണ്ട് ദെനാലി, പണ്ട് മൗണ്ട് മെക്കൻലി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നോർത്ത് അമേരിക്കയിലെ അലാസ്കയിലാണ് അതിരിക്കുന്നത്. അത് നോർത്ത് പോളിനോട് ചേർന്നിട്ടുള്ളൊരു പർവ്വതമാണ്. അപ്പോൾ അത് ഈ 7 സമ്മിറ്റ് 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ള ഈ മൗണ്ടനേഴ്സിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ 6 എണ്ണം കയറി കഴിഞ്ഞു. ഇനി ആസ്ട്രേലിയയും കൂടെ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന മൗണ്ട് ദെനാലി. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഷെർപ്പമാരെ പോലെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മുടെ കൂടെ നമ്മൾ പൈസ കൊടുത്ത ആൾ വരും, പക്ഷെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഈ നമ്മുടെ ലഗേജുകളും ബാക്കി കാര്യങ്ങളൊക്കെ എവറസ്റ്റിൽ ഷെർപ്പമാരും ഹയർ ക്യാമ്പ്സിൽ എത്തിച്ചേരും. ഈ മൗണ്ട് ദെനാലി 21 ഡേയ്സ് എക്സ്പെഡീഷനാണ്. നമ്മുടെ അറൌണ്ട് 60-70 കിലോ ലഗേജ് നമ്മൾ തന്നെ വലിച്ചുകൊണ്ട് പോകണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായ ടാസ്ക്. നമ്മുടെ ഒരു 20-25 കിലോസ് നമ്മുടെ ബാഗിൽ കാണും, ബാക്കി 40 കിലോസ് നമ്മൾ സ്ലെഡ്ജിനകത്ത് വെച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ആര് വന്നാലും അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ഈ 7 സമ്മിറ്റിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഡെനാലിയെ കാണുന്നത്. മാത്രമല്ല ഈ പോൾസിലോട്ട് എത്തും തോറും ഉയരം ഏകദേശം 5000 മീറ്ററിന് താഴെ ഉള്ളൂ ദെനാലി. പക്ഷേ ഈ പോൾസിലോട്ട് എത്തുന്നത് കൊണ്ട് തണുപ്പ് കൂടുതൽ കൊണ്ടും ഓക്സിജൻ്റെ കുറവ് കൊണ്ടും ഈ ഉയരം നമുക്ക് ഫീൽ ചെയ്യും. മീൻസ് അങ്ങനെ ഒരു ഫീൽ വരും. എവറസ്റ്റിൻ്റെ അത്രയും തന്നെ ഉയരം നമുക്ക് ഫീൽ വരും. അതിന് അത്രയും ഡിഫിക്കൽട്ടി ആവും. പിന്നെ എവറസ്റ്റിൽ ഈ ഷെർപ്പമാർ ഈ ക്രിവാസസ് എന്ന് പറയും, ഈ വലിയ വലിയ ക്രാക്സ് ഉണ്ട്. ആ ക്രാക്സിന് അക്രോസ് ഇവർ ഏണികൾ വെക്കും. ഏണികൾ വെക്കുന്ന ആൾക്കാർക്ക് പറയുന്നത് ഐസ്ഫോൾ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അവർ നേപ്പാൾ സർക്കാർ മൗണ്ടനിയർ അസോസിയേഷൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഐസ്ഫോൾ ഡോക്ടേഴ്സ് ഈ ദെനാലിയിലില്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുഴിയിൽ വീണ് പോകും. കുഴിയിൽ വീണ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് വളരെ റിസ്ക്കാണ്. ഞങ്ങൾ 4 പേരാണ് പോയത്. ആ എവറസ്റ്റിൽ ഞാൻ രാത്രി ക്യാമ്പ് 4ൽ ഒരു അമേരിക്കക്കാരനോട് കിടന്ന് പറഞ്ഞു. പുള്ളിയും ഞാനും വേറെ 2 പേരോടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും റോപ്പ് ചെയ്താൽ പോകുന്നു. ഒരാൾ കുഴിയിൽ വീണ് കഴിഞ്ഞാലും ബാക്കിയുള്ള ആൾ റോപ്പിൽ തൂങ്ങിക്കിടക്കാൻ സംഭവിച്ചു. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് 4 പേരുടെ ഗ്രൂപ്പ് മറ്റേ സിനിമയിലൊക്കെ ആടുന്നത് വഴക്കായിട്ട് 2 പേര് സ്പ്ലിറ്റായി. അപ്പോൾ ഞാനും ഈ അമേരിക്കക്കാരും വേറെ 2 പേരും രണ്ടായിട്ട് മാറി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോണ് ഞങ്ങളുടെ 4 പേർക്ക് കൂടെ ഒറ്റ മേടിച്ചിട്ടുള്ളതായിരുന്നു. അത് മറ്റേ ടീമിൻ്റെയിലായി. അപ്പോൾ ഞങ്ങളുടെ ഇത് പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിവൈസുകളൊന്നുമില്ല. മാത്രമല്ല ഞാനും ഇങ്ങനെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തതായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഈ നമ്മൾ ഈ സമ്മർ സമയത്താണ് ഈ ദെനാലി പോലെ സ്ഥലത്ത് പോകുന്നത്. അവിടെ 24 മണിക്കൂറും പകലായിരിക്കും, രാത്രിയില്ല. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണ്ടി യാത്ര ചെയ്യാം. ഉറങ്ങുന്നത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കണ്ണടച്ചാൽ നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മുടെ ബയോളജിക്കൽ സൈക്കിൾ മുഴുവൻ തെറ്റും. അപ്പോൾ രാത്രി പോലുള്ള സമയം സൂര്യൻ കുറച്ച് ദൂരോട്ട് മാറുന്ന സമയത്ത് തണുപ്പിച്ച് കൂടുമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് യാത്ര ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് വെതർ അറിയാൻ വേറെ സൗകര്യമൊന്നുമില്ല. ഈ റേഞ്ചറിൻ്റെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ട്, ഒരു വാക്കി ടോക്കി. ഇപ്പോൾ രാത്രി 8 മണിക്ക് വൈകുന്നേരം 8 മണിക്ക് കൃത്യമായിട്ട് വെതർ അപ്ഡേറ്റ്സ് അവർ തരും. അത് നോക്കിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ബേസിക്കലി ഒരു ആൽപൈൻ സ്റ്റേയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഈ എക്സ്പെഡീഷൻ മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെഡീഷൻ തീരും. ഇപ്പം കത്തിക്കാനുള്ള നമ്മുടെ തീപ്പെട്ടി തീർന്നു പോകുകയാണെങ്കിൽ നമ്മൾ മരിക്കും. കാരണം നമ്മൾ 15 ദിവസം തിരിച്ച് വരാൻ വേണ്ടി ചിലപ്പോൾ വേണ്ടി വരും. ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ നമ്മൾ മരിച്ചു പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ ഈ പോകുന്ന വഴിക്ക് 2 ക്രിവാസിൽ ഞാൻ വീണായിരുന്നു. കാരണം എനിക്കും ഇദ്ദേഹത്തിനോട് വഴിതെറ്റി. അപ്പം ഞങ്ങൾ വഴിതെറ്റി പോകുന്ന വഴി, കാരണം വഴി അറിയിക്കാൻ വേറെ ഒന്നുമില്ല. വെറും ഒരു വെജിറ്റേഷനും ഇല്ല. ഉള്ളി വെള്ള സ്നോ മഞ്ഞു മാത്രം, മലകൾ മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് വഴി അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയ ഈർക്കിൽ പോലെ നമ്മുടെ ചൂരൽ വടി ഉണ്ടല്ലോ സ്കൂളിൽ ടീച്ചർമാരടിക്കുന്നത്, അതുപോലുള്ള സാധനം കുത്തിവെച്ചിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇത് പറന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കും. അമേരിക്കക്കാർക്ക് ഭയങ്കര അഡ്വഞ്ചറാണ് വേണ്ടത്. അപ്പം നമ്മൾ വഴി തെറ്റിപ്പോയി. അപ്പോൾ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ റോപ്പ് നമ്മൾ തമ്മിൽ ഞങ്ങൾ ഡിറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങേറെ ഞാൻ സേഫായിട്ട് വെച്ചിട്ട് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താ, ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് പോയിട്ട് വഴി നോക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കോട ഇങ്ങനെ അവിടുത്തെ മഞ്ഞ് വന്ന് ഇങ്ങനെ മറച്ചുകൊണ്ടേ ഇരിക്കുക. ഇടക്കിടയ്ക്ക് വഴി കാണാൻ പറ്റാത്ത രീതിയിൽ മറച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഏറ്റവും മേളിൽ പോകുന്ന വഴിക്ക് ഞാൻ 2 പ്രാവശ്യം വലിയ ക്രിവാസിൽ വീണു. ക്രിവാസിൽ വീണിട്ട് ജസ്റ്റ് ചാടി രക്ഷപ്പെടുക ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഗ്ലൗസ് ഒക്കെ ക്രിവാസിനകത്ത് പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇങ്ങേറെ ഞാൻ നിർത്തിയിരിക്കുന്ന സ്ഥലം തന്നെ വലിയൊരു ക്രിവാസാണ്. അങ്ങനെ അനയും കഴിയുള്ള ക്രിവാസിൽ വീണു.
ത്രിവാസത്തെ തിരിച്ചറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഐസ് ഉണ്ട്, ബ്ലൂ ഐസ് വളരെ സോളിഡ് ഐസാണ്, അതിനിടയ്ക്ക് ലൈറ്റ് വെള്ള കളറുള്ള ഐസ് കാണും, അത് ത്രിവാസ ആയിരിക്കും, വലിയ കുഴിയായിരിക്കും, നമുക്ക് ഈ സ്ഥലം അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ദിവസം എന്തെന്നാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ക്യാമ്പ് ചെയ്യുക, രാത്രി വൈകുന്നേരം മീൻസ് ഇവിടുത്തെ രാത്രിയായി, അപ്പോൾ നിറം ചെറുതായിട്ടൊന്ന് മങ്ങാൻ തുടങ്ങി, ഇരുട്ടത്തില്ല എന്നാലും സൂര്യനൊന്ന് ചെറുതായിട്ട് മായും. ആ സമയത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തു, രാവിലെ എഴുന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വലിയൊരു ക്രിവാസിൻ്റെ മുകളിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവിടെ ചാടുകയോ എന്തെങ്കിലും അത് പൊട്ടുകയോ ചെയ്താൽ ഞങ്ങൾ ആ താഴേക്ക് പോകാൻ, ഞങ്ങളുടെ ടെൻ്റ് ഉൾപ്പെടെ ഞാനും ഇങ്ങേരും മാത്രം. അത് പിന്നെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ വേറൊരിടത്ത് ക്യാമ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഭയങ്കര കാറ്റായിരുന്നു, ഞങ്ങളുടെ ഒറ്റ ടെൻറ്റേ ഉള്ളൂ, മൗണ്ടൻ ഹാർഡ് എന്ന കമ്പനിയുടെ ടാങ്കോ 3 എന്ന് പറയുന്ന ഒറ്റ ടെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ടെൻറ്റിൻ്റെ ഒരു പോൾ അങ്ങ് പറന്നുപോയി. ഈ പോൾ പറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ, അഞ്ചാറ് പോൾ വെച്ചിട്ടാണ് മൊത്തം കളികളും കളിക്കുന്നത്. ഇത് പറന്നു പോകുന്ന സമയത്ത് ഒരു കൊക്കയുടെ സൈഡിൽ, കൊക്കയെന്ന് വെച്ചാൽ അപാര ക്രിവാസ, വേറെ വലിയ ക്രിവാസ, അതിൻ്റെ സൈഡിൽ പോയിട്ട് നിൽക്കുക, ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ കുഴിയിലേക്ക് വീഴുക, സൈഡിൽ എന്തോ ഒരു ഐസ് കെട്ടാൽ തങ്ങി നിൽക്കുക. അപ്പോൾ ഇങ്ങേര് 50 വയസ്സുള്ള മനുഷ്യനാണ്, ഇങ്ങേർക്ക് ഇത് കണ്ടപ്പോൾ ഇങ്ങേർക്ക് ഭ്രാന്തായി, ഇങ്ങേര് പറഞ്ഞു ഇങ്ങനെ ഹിന്ദിയിൽ അലറി, പോയി എടുത്തുകൊണ്ട് പോകാടാന്ന് പറഞ്ഞിട്ട് അലറി. അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ ടെൻറ്റ് ചെയ്യാവുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കാലിലെ ക്രാമ്പോടെല്ലാം അഴിച്ചു മാറ്റും, കാരണം അല്ലെങ്കിൽ ഇത് ടെൻറ്റിൽ കൊണ്ടുകഴിഞ്ഞാൽ ടെൻറ്റ് പൊട്ടും. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന സമയത്ത് ഇത് പറന്നു പോകുന്നത്, അങ്ങേർക്ക് ഓടാനും പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് ഓടി ബ്ലൂ ഐസിൽ അങ്ങോട്ട് കാല് വെച്ചു, പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ വീഴ്ച ഞാൻ വീണിട്ടില്ല, എൻ്റെ തല അടിച്ച് ഒറ്റ വീഴ്ച, വേറൊരു മനുഷ്യനില്ല, ഏതോ സ്ഥലത്ത് ഒരു രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ പോലും വരാത്ത സ്ഥലത്താണ് ഞാൻ വരുന്ന, ചത്തെന്ന് വിചാരിച്ചു. ഞാൻ 2 മിനിറ്റ് ഞാൻ അവിടെ കിടന്നു, അപ്പോഴത്തേനും അങ്ങനെ പതുക്കെ പതുക്കെ എഴുന്നെഴിഞ്ഞ് വന്നു നടക്കാതെ, കാരണം വെച്ചാൽ നടന്നു കഴിഞ്ഞാൽ വീഴും, അവിടെ ക്രാമ്പ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. ഈ ഇത് ഞാൻ എടുക്കാൻ ഓടിയതാണ്, ഇത് ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും, കാരണം ഞങ്ങൾക്ക് പിന്നെ ടെൻറ്റില്ല, തണുപ്പത്ത് മരിക്കും. ഇതെടുക്കാൻ ഓടി ഞാൻ മരിക്കാൻ വീഴുക, ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് പറയുമ്പോൾ ആ സീ അത് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ ഒരു സീന്. ഞാനവിടെ വീണു, ഞാൻ എഴുന്നേറ്റ് തിരിച്ച് എഴുന്നേറ്റ് പതുക്കെ പൊങ്ങി നോക്കി, തലയുടെ ചോര ചോരയില്ല, ഇവിടെ നിന്ന് ചോരയില്ല, ഭാഗ്യത്തിനെങ്ങും പൊട്ടിയില്ല. ആ വീഴ്ച നിന്ന നിപ്പിന് കാല് തന്നെ ഒരു വീഴ്ചയാണ്, ഫുൾ ഐസിൽ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രൊജക്ഷനോ മുള്ളു പോലെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മരിച്ചു പോകാൻ. ഇതൊക്കെയാണ് ഡെനാലിയുടെ ഡേഞ്ചർ. ഡെനാലിയിൽ ലാസ്റ്റ് ദിവസം ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ടെമ്പറേച്ചർ -51 ഡിഗ്രി ആയി. ഞാൻ പറഞ്ഞില്ലേ, മെൻ്റലായിട്ട് നമ്മളങ്ങ് നമ്മൾ മനസ്സിനെ നമ്മളങ്ങ് മരവിപ്പിച്ച് നിർത്തിയാലേ പറ്റത്തുള്ളൂ. ശരീരം ചൂടിപ്പിക്കാൻ നമ്മൾ അതിൻ്റെ ഡ്രസ്സുകൾ ഇടുമല്ലോ, നമ്മൾ ലേയേഴ്സ് അണിയുമല്ലോ. ആ ഡെനാലിയൊക്കെ -50 ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ലോകത്തരത്തിന് ഏറ്റവും മികച്ച ഡ്രസ്സുകൾ ഇടും. അപ്പം ഞാൻ പറഞ്ഞു തന്നെ, തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് -51 ഡിഗ്രി ആയി. ഞങ്ങളുടെ ഉള്ള മുഴുവൻ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾക്ക് തണുപ്പകത്ത് കയറാൻ തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് അതിനകത്ത് കയറി കിടന്നു അവിടെ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂടെ വന്ന സുബീർ പക്ഷി കയ്യിൽ ഫ്രോസ് ബൈറ്റൊക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ പർവ്വതത്തെക്കുറിച്ചാണ് ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞത്. അത് സാധാരണ മനുഷ്യന് അറ്റൻഡ് ചെയ്യാത്തൊരു പർവ്വതമാണ്. ആ തമാശ വെച്ചാൽ മരിച്ചില്ലല്ലോ, മരണം ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്നൊരു വാക്കാണ്. കാരണം വെച്ചാൽ ഒറ്റ പ്രാവശ്യമല്ലോ, ഒരു റീടേക്ക് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ ത്രില്ലാണ്, കാരണം നമുക്ക് എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഒരു പർവ്വതം കയറാൻ പോകുമ്പോഴോ അങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ത്രില്ലില്ല. മീൻസ് ഇപ്പം എവറസ്റ്റിൽ കയറി, എവറസ്റ്റിന് മുകളിൽ എത്തിയിട്ടല്ല, പക്ഷെ അത് എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പാണ് എനിക്ക് ത്രില്ല് വരുന്നത്. ആ പീക്ക് മൊമെൻ്റ് ഇപ്പോൾ സ്പോൺസറെ ശരിയായി, പൈസ ശരിയായി, അത് പോകുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ. കാരണം നമ്മൾ യാത്ര പോവുകയാണ്, പുതിയ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അറിയുന്ന സ്ഥലത്തേക്ക് പോയാൽ പിന്നെ ത്രില്ലില്ല. അപ്പം എൻ്റെ ഈ പറയുന്ന 6, 7, 8 രാജ്യങ്ങൾ, 8 പർവ്വതങ്ങൾ കയറിയതെല്ലാം എനിക്ക് അറിയാത്ത പർവ്വതങ്ങളാണ്, ഞാൻ വീണ്ടും വീണ്ടും പോയിട്ടില്ല. വെളുത്ത നിറം വളരെ ഡേഞ്ചറാണ്, കാരണം നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണടിച്ചു പോകും. നമ്മൾ കണ്ണടിയൊക്കെ വെച്ച് അൾട്രാവയലറ്റ് രശ്മിയെ പ്രതിരോധിച്ചാണ് നിൽക്കുന്നത്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാർ കാടും മലയൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ഐസിനോടും ഈ വെള്ള നിറത്തിനോടും പ്രത്യേക ഒരു പ്രണയം തന്നെയുണ്ട്. കാരണം ഒരു പർവ്വതമാണെങ്കിൽ അതിനെ ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, അപ്പം വെള്ള നിറത്തിൽ പല രീതിയിൽ അതിനെ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിലായതുകൊണ്ടാണ് നമുക്ക് വെള്ളയോട് കൂടുതൽ ഇഷ്ടം. ബെസ്റ്റ് ക്ലിക്കുകൾ ഞാൻ അന്റാർട്ടിക്കയിൽ പോയപ്പോൾ എടുത്ത ഒരുപാട് ക്ലിക്കുകളുണ്ട്. പിന്നെ ഞാൻ അറ്റക്കാമ ഡെസേർട്ടിൽ പോയായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതം കയറാൻ. അവിടുത്തെ ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ടെറൈനുകളാണ്. പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ്റെ കാൽപ്പാടുകൾ എത്രയും പെട്ടെന്ന് മായ്ച്ച് കളയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അത് മായ്ക്കാൻ വേണ്ടി കാറ്റുകളും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അഗ്നിപർവ്വതം 22,000 അടി ഉയരത്തില്ല, അപ്പോൾ ബേസിക്കലി അതിൻ്റെ മുകളിൽ തണുപ്പാണ്. ആക്റ്റീവ് ആണെങ്കിലും ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നില്ല. ഈ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിപർവ്വതം പണ്ട് പൊട്ടിത്തെറിച്ച ആഷസ്സാണ് ഇതിൻ്റെ ചുറ്റും കിടക്കുന്നത്. ഈ ആഷിൽ കൂടെ ചവിട്ടിക്കയറുന്ന, നമ്മൾ കടലിലെ മണലിൽ കൂടെ ചവിട്ടിക്കയറുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മൾ തെന്നി വീഴും. 2 സ്റ്റെപ്പ് ഫയറോട്ട് വെക്കുമ്പോൾ 1 സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് വരും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കാറ്റടിക്കുമ്പോൾ ഈ പറയുന്ന ആഷെല്ലാം കൂടെ നമ്മുടെ ദേഹത്തേക്ക് വരും, മഞ്ഞല്ല വരുന്നത്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സമ്മർ സീസണിലായിരിക്കും പോകുന്നത്. അന്റാർട്ടിക്കയിൽ ഞാൻ പോയി മൗണ്ട് വിൻസെന്റ്,
ഡാട്ടിക്കലെ മൗണ്ട് വിൻസെന്റ് പോകുന്ന ആദ്യത്തെ മലയാളിയാണ് ഞാൻ. അതും 15 ഡേയ്സ് എക്സ്പെഡീഷനാണ്, മഞ്ഞ് മാത്രമേ ഉള്ളൂ. 15 ദിവസം നമ്മൾ അന്റാർട്ടിക്ക ഇപ്പോൾ ലാൻഡ് ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും വരത്തില്ല. അതാണ് അവിടുത്തെ റിസ്ക്. അപ്പം അവിടെ അത് വേറൊരു ലോകമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്.